ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡേ ബ്ലോഗുമായിട്ടാണ്. അപ്പോൾ ഞാനിതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ബ്ലോഗിലേക്ക് കടന്നാലോ. ഇന്ന് രാവിലേക്ക് വേണ്ടിയിട്ട് നൂൽപുട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉമ്മച്ചിയുടെ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പത്തിരിക്ക് ഉപയോഗിക്കുന്ന പൊടി ഉപ്പിട്ട ചുടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുത്തതാണ്. അതിനുശേഷം നൂൽപുട്ടിൻ്റെ ഇതുപോലുള്ള തട്ടിൽ കുറച്ച് എണ്ണയൊന്ന് പുരട്ടിയതിന് ശേഷം സേവനായിലിട്ടിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ നൂൽപുട്ട്, നൂലപ്പം എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന അറിയില്ല. അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം മെനക്കെടുള്ളൊരു പണിയാണ്, നമ്മുടെ മലപ്പുറം സ്റ്റൈലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഈ സമയത്ത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ചുടുവെള്ളം ഒന്ന് ചൂടാക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഇതുപോലെ സ്റ്റാൻഡിലൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ഇഡലി പാത്രത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് ഇത് വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വിസിലൊക്കെ വന്ന് അതിനുശേഷം നമുക്ക് ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് കമിഴ്ത്തി കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ നൂലപ്പും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബിരിയാണി വെക്കാനുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ. അപ്പോൾ ഉള്ളി, വലിയ ഉള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മോൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എത്തിക്കാണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നൂലപ്പം എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് തേങ്ങയും പഞ്ചസാരയും കൂട്ടി നൂലപ്പം കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് മോൾ ഇവിടെ എണീറ്റിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് പല്ല് തേപ്പിക്കാനൊക്കെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ടി വി ഒക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നും ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിട്ടാണ് ചായയൊക്കെ കുടിക്കാറുള്ളത്. അപ്പോൾ വാർത്തയൊക്കെ ഒന്ന് കേട്ടിട്ട് ഇതുപോലെ തറയിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് ഇഷ്ടം. നമുക്കൊരു കംഫർട്ടബിളാണ് അങ്ങനെ കഴിക്കുമ്പോൾ. ടേബിളിൽ ഇരിക്കുമ്പോൾ അത്രയ്ക്കൊരു സുഖം പോരാ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. നിങ്ങളൊക്കെ ഇതുപോലെയാണോ എങ്കിൽ താഴെ കമൻ്റ് ഇടുകൊണ്ട് കേട്ടോ. അപ്പോൾ മോൾക്കും കൊടുക്കണം. അവളവിടെ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഫുഡ് കഴിച്ചിട്ടാണ് മോൾക്ക് കൊടുക്കാൻ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്കായിട്ട് ഗ്രാമ്പു, ഏലക്ക, പട്ട ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉമ്മച്ചി അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കറിവേപ്പില, സവാള എന്നിവയ്ക്കൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ളത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മരുന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി മസാല ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു, ഏലക്ക, പട്ട, ജാതിക്ക, ജാതിപ്പത്രി, തക്കോലം, കുറച്ച് കസ്കസ് എന്നിവയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും തക്കാളി കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന സ്റ്റൈലായിരിക്കും. ഞങ്ങളുടെ സ്റ്റൈൽ ഒന്ന് കാണിക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് കറിവേപ്പില, നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതവ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അരിയുടെ വെള്ളമൊക്കെ തിളച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും നാരങ്ങത്തൊലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മസാലയിലേക്ക് മല്ലിയില, പുതിനയിലേക്ക് ഒന്ന് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 കപ്പ് തൈര്,
വെയിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കിലോ അരി കഴുകി വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മസാലയുടെ മുകളിൽ ഇതുപോലൊരു വായയില വെച്ച് കൊടുക്കും. നമ്മൾ ഇറച്ചിയിൽ ചോറൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഊറ്റിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി വറുത്തത് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വിറകടുപ്പിലാണ് നമ്മളിതും ദം ചെയ്യുന്നത്. അങ്ങനെ മുഴുവനായിട്ട് നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കും തീ കത്തണോ ദം ഇടുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് തീ കത്താം. അതിനുശേഷം നമ്മൾ മുഴുവനായിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഓലക്കൊടി ഇതുപോലെ ഒന്ന് കത്തിച്ച് നമ്മളിവിടെ ദമ്മിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുളിയും ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ദമ്മ് പൊളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ ആവശ്യത്തിനുള്ള കുക്കായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഉപ്പച്ചി ഇവിടെ ജുമാ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കനും ഇതും സെപ്പറേറ്റ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മോളിവിടെ ഓരോ പണിയിലാണ് കേട്ടോ. അവൾ ഓരോ കുസൃതിത്തരങ്ങളാണ്. വീഡിയോ എടുക്കണ കണ്ട ഏറെ ഒരു കാട്ടിക്കൂട്ടലുകളാണ്. അപ്പോൾ ചിക്കനൊക്കെ ഒട്ടും ഉടഞ്ഞു പോവാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇതുപോലെ നിലത്തിരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം വൈകുന്നേരം ഞങ്ങളുടെ ഒന്ന് കിടക്കലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം എനിക്കൊരു ചട്ടിപ്പത്തിരിക്കുള്ള ഓർഡർ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഉപ്പിട്ട കുറച്ച് ചുടുവെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മൈദയിലേക്ക് ചുടുവെള്ളം ഉപയോഗിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് നമുക്കൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടപ്പണ്ടം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 4 മുട്ടയൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഞാനിവിടെ കുറച്ച് പഞ്ചസാര കൂടി പൊടിച്ചതാണിത്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണ് മധുരം ആവശ്യം അത്രയ്ക്കുള്ള മധുരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1-5 ടേബിൾ സ്പൂൺ മധുരം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ള കസ്കസ് ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇതുപോലെ ഒരു കുറഞ്ഞ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും ഒഴിച്ചതിന് ശേഷം 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു ബ്രൗൺ നിറമാവുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് കുറച്ച് 25 ഗ്രാമോളം കിസ്മസി കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടപ്പണ്ടത്തിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ചിക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ടപ്പണ്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കസ്കസ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള
കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയുള്ള മുട്ടപ്പണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 മുട്ടയൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പത്തിരി ഇതിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും 1/8 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയ്ക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇതിലേക്കൊരു 1/4 കപ്പ് പാല് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയുള്ള പത്തിരിയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പത്തിരി 8 ബൗൾസാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവ ഓരോന്നും ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത പത്തിരി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് പൊടി കൂടി ഒന്ന് തൂവി കൊടുക്കുക. ഇനി ഇത് നൈസായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പരത്തുന്ന പത്തിരി പരത്തുന്നത് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പത്തിരി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഈ നിറമാവുന്ന വരെ നമുക്ക് ചുട്ടെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ചുട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കിത് അടർന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ഓരോ പത്തിരിയും നമുക്ക് പെട്ടെന്ന് വേർതിരിക്കാൻ കഴിയും. അത്രയ്ക്ക് സോഫ്റ്റാണ്, കയ്യിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുത്താലോ. അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് സോസ് പാനിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ബാക്കി ഓയിലും കൂടി ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് കുക്കറിൻ്റെ സൈഡിലും അടിയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു പത്തിരി മുട്ടയുടെ ബാറ്റിലൊന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഫസ്റ്റത്തെ ലെയറിൽ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ട, അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു പത്തിരി കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ മുട്ടയിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ടാണ് ഇതും ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടപ്പണ്ടം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറ് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ലെയറിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് നെയ്യ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മുട്ടപ്പണ്ട ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. എനിക്ക് കുറഞ്ഞ ജലദോഷം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ ഹോസ്പിറ്റലിലൊന്നും പോകാൻ വയ്യല്ലോ. അങ്ങനെ നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. മൊത്തത്തിലൊരു 9 പത്തിരിയാണ് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലെയർ വേണോ അത്രത്തോളം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അവസാനത്തെ ലെയറിൽ മുട്ടപ്പണ്ടം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പത്തിരി ഒന്ന് വെച്ച് കൊടുക്കാം.
അപ്പോൾ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഇനി നമ്മൾ ഈ ലെയറിൽ ഫില്ലിങ് വെച്ച് കൊടുക്കില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു പത്തിരി കൂടി മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മുട്ടയുടെ ബാറ്റർ ബാക്കി വരുന്നത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പത്തിരിയുടെ അതേ ലെവലിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമുക്കൊരു തട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മുകളിലായിട്ട് നമ്മുടെ കുക്കറൊന്ന് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. വിസിലിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ 5 മിനിറ്റിന് ശേഷം ബാക്കിയുള്ള മുട്ടയുടെ ബാറ്ററും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഇതിന് മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാക്കി വന്നിട്ടുള്ള നെയ്യ് കൂടി ഇതിലേക്ക് മുകളിലൊന്ന് വെച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സോറി, 10 മിനിറ്റ് കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ടത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ വശം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊരു അടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.